അസ്സലാമു അലൈക്കും എല്ലാവർക്കും. സുൽഫത്ത് ഇൻഡറിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ തുവരപ്പരിപ്പിൻ്റെ കൃഷിയെ പറ്റിയാണ്. അപ്പം നമ്മുടെ അടുക്കള തോട്ടത്തിൽ ഇനി മുതൽ തുവരപ്പരിപ്പ് നമുക്ക് വളരെ ഈസി ആയിട്ട് വളർത്തിയെടുക്കുക. കാരണം അതിന് യാതൊരുവിധ പരിചരണങ്ങളൊന്നും ആവശ്യമില്ല. അതുകൂടാണ് നമുക്ക് ഗ്രോ ബാഗിൽ വളർത്താം. അപ്പം നമുക്ക് ഈ ചെടി ഗ്രോ ബാഗിലും വളർത്താം, നമുക്ക് താഴെയൊക്കെ വളർത്താം. പക്ഷേ ഗ്രോ ബാഗ് സ്ഥലം കുറഞ്ഞവർക്കും നമുക്ക് ടെറസിലായാലും ഇപ്പൊ ചെടിച്ചട്ടിയിൽ ഒക്കെ ഈ ചെടി വളർത്തിയെടുക്കാൻ വളരെ എളുപ്പത്തിൽ തന്നെ. അപ്പൊ ഈ ചെടി മിക്ക ആളുകൾക്കും ഈ ചെടിനെ പറ്റി പരിചയം ഇല്ലാത്തൊരു ചെടിയാണ് ഈ തുവരപ്പരിപ്പ്. നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിച്ച് മാത്രമേ നമുക്ക് ശീലമുള്ളൂ. അപ്പൊ നമുക്ക് അതിനെ എളുപ്പമാണെങ്കിൽ നമുക്ക് അതിനെ കറിയും തോരനാക്കി എടുക്കുകയും ചെയ്യാം, നമുക്ക് പരിപ്പായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പൊ എന്ത് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഇതാണ് തുവരപ്പരിപ്പിന്റെ ചെടി. കണ്ട ചെടി കാണാത്ത ആളുകൾക്ക് കണ്ട, ഇതിന്റെ ഇലകളൊക്കെ ഇതേപോലെ തന്നെയാണ് ഇരിക്കണത്. നല്ല കുറ്റിയായിട്ട് ഒരു ബുഷായിട്ട് തന്നെ വളരണ ഒരു ചെടിയാണ് കേട്ടോ. സാധാരണ പയറ് പോലെ പടർന്ന് കയറുന്ന ചെടിയല്ല ഈ തുവരപ്പരിപ്പിന്റെ ചെടി. ഇതേപോലെ നല്ല ഭംഗിയിൽ ബുഷായിട്ട് തന്നെ ഒരു കുറ്റി ചെടിയായിട്ട് നമുക്ക് വളർത്താൻ പറ്റിയ ഒരു മരമാണെന്ന് തന്നെ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. കാരണം ഇതിൻ്റെ നല്ല ബലമുള്ള തണ്ടുകളാണ്. അപ്പം നമുക്ക് ഇതിനൊരു സപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം നമ്മൾ സാധാരണ പച്ചക്കറി ചെടികളൊക്കെ നടുമ്പോൾ നമുക്ക് വടി വെച്ച് കെട്ടണം അല്ലെങ്കിൽ കെട്ടി നിർത്തണം, ഇത് യാതൊന്നും തന്നെ വേണ്ട. പിന്നെ ഈ ഇതിലാണെങ്കിൽ കണ്ട, ഇതാണ് ഇതിൻ്റെ കായകൾ എന്ന് പറയണത്. ഇതിപ്പോൾ ഉണക്ക കായുണ്ട്, പച്ചയുണ്ട്, പിന്നെ എളുപ്പം. ഇതേപോലെ എളുപ്പത്തിലുള്ള കായകളൊക്കെ ആണെങ്കിൽ നമുക്ക് തോരനായിട്ട് ഉപയോഗിക്കാട്ടെ. ഇതൊക്കെ നല്ല എളുപ്പം കായകളാണ്. ഇത് നമ്മൾ സാധാരണ പച്ചക്കറിയൊക്കെ തോരനായിട്ട് ഉപയോഗിക്കണ പോലെ തന്നെ ഇതായിരുന്ന നമുക്ക് തോരൻ വെക്കുക. അതേപോലെ തന്നെ ഉണക്ക, ഇപ്പം ഇതാണ് ഉണങ്ങിയ പയർ കണ്ട, ഉണങ്ങിയ പയറിലൊക്കെ നിറച്ച് പരിപ്പ് തുവരപ്പരിപ്പായിരിക്കുള്ളൂ കണ്ട. ഇതാണ് ഇതിൻ്റെ പരിപ്പ്. ഇപ്പം നമ്മൾ ഈ ഇതേപോലെ പല കളറ് ചെയ്ത പരിപ്പും നമുക്ക് മേടിക്കാനും കടകളിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും. പക്ഷേ ഇതിന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള പയറാണ്. നമുക്ക് സാമ്പാർ വെക്കാനായാലും പരിപ്പ് കറി ഉണ്ടാക്കാനായാലൊക്കെ ഏറ്റവും നല്ല പയറാണിട്ടിത്. അപ്പം ഇതിൻ്റെ പൂക്കൾ എന്ന് പറഞ്ഞാൽ ഒരു മഞ്ഞ കളറിലുള്ള പൂക്കളാണ് ഇതിനുള്ളത്. ആ പൂവ് ഓരോ പൂവിലും തന്നെ കായുണ്ടായിരിക്കും. നമ്മൾ സാധാരണ പയറൊക്കെ ആണെങ്കിൽ നമുക്കതിനെ പടർത്തിയിടാനും പിന്നെ നമുക്കതിൻ്റെ പരിചരണം കൂടുതലാണ്, കീടങ്ങളുടെ ശല്യം കൂടുതലാണ്. ഇതിൽ നിന്ന് വെച്ചാൽ യാതൊരുവിധ കീടങ്ങളുടെ ആക്രമണങ്ങളൊന്നും തന്നെ ഇല്ല. കാരണം മറ്റുള്ള പയറിൽ ചാഴയുടെ ശല്യം ഉണ്ടാവും, അതേപോലെ തന്നെ കൊറ്റൻ മറ്റേ ഇലപ്പേൻ്റെ ശല്യം ഉണ്ടാവും. അതേപോലെ വിവിധ പ്രശ്നങ്ങളാണ് നമുക്ക് പയർ കൃഷിയിലുള്ളത്. പക്ഷേ ഈ ഒരു പരിപ്പിനെ പയർ ചെടിനെ സംബന്ധിച്ച് അങ്ങനത്തെ കീടങ്ങളുടെ ശല്യമില്ല, നമുക്ക് പ്രത്യേക പരിചരണം വേണ്ട. ഞാനിപ്പോൾ ഇതൊരു ഗ്രോ ബാഗിലാണ് നട്ടേക്കണേ കേട്ടോ. കാരണം ഞാനൊരു രാമച്ചൊക്കെ നട്ട ഗ്രോ ബാഗിൻ്റെ ഉള്ളിലാണ് ഈ ചെടി നട്ടുവെച്ചത്. എങ്കിൽ പോലും നല്ല രീതിയിൽ, പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരുവിധ വളങ്ങളൊന്നും കാര്യമായിട്ട് ഇതിനെ കൊടുത്തിട്ടില്ല, അടിവളം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എങ്കിൽ കൂടിയും കണ്ട ഓരോ കമ്പിലും നിറച്ച് പയറാണ് ഉണ്ടാക്കണേ. ഇതിൽ നിന്ന് നമ്മൾ കുറേ വെള്ളം എടുത്തതാണ് കേട്ടോ. ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഉണങ്ങി നമുക്ക് ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഉണക്ക വിളവെടുക്കുക. അതേപോലെ തന്നെ പച്ച നമുക്ക് കറിക്ക് വേണ്ടിയൊക്കെ എടുക്കാമല്ലോ. അപ്പം നമ്മൾ അങ്ങനെ വിളവെടുത്ത് കഴിഞ്ഞിട്ട് പോലും ഇത്രയും പയർ നമുക്ക് ഈ ചെടിമേലുണ്ട്. അപ്പം നമുക്ക് താഴെയൊക്കെ തടയണമെങ്കിൽ ഒരു മരം നട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഇഷ്ടം പോലെ നമുക്കിപ്പോൾ ഈ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പ്രൂൺ ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിറ്റേ വർഷവും നമുക്ക് ഈ ചെടിയിൽ നിന്ന് കായ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ മറ്റുള്ള പയർ ചെടി പോലെ അത് നശിച്ചു പോകുകയല്ല ഈ ചെടി ചെയ്യണത്. അപ്പം നമുക്ക് ഒരു 3 വർഷമൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ പയർ ചെടി നിലത്ത് വെള്ളക്കെട്ടില്ലാത്ത സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിൽക്കും. ഇപ്പം ഇവിടെ വെള്ളക്കെട്ടുള്ളൊരു സ്ഥലമായിരുന്നു. ഈ ഗ്രോ ബാഗൊക്കെ വെള്ളത്തിൻ്റെ അടി മുങ്ങിക്കിടക്കുകയാണെങ്കിൽ കൂടിയും ഈ ചെടിയൊന്നും കാര്യമായിട്ടുള്ള നശിച്ചത്. ഞാൻ ഒരു 5-6 ചെടിയാണ് നട്ടിരുന്നത്. അപ്പം ഈ ചെടികൾക്കൊന്നും തന്നെ യാതൊരുവിധ കംപ്ലൈൻറ്റോ അല്ലെങ്കിൽ ചീഞ്ഞ് പോകുകയൊന്നും ചെയ്തില്ല. അപ്പം നമുക്ക് നടേണ്ട ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയ് മാസത്തിൽ, ഇപ്പോൾ ഏപ്രിലൊക്കെ നമ്മൾ ഇതിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചിട്ട് ഒരു മെയ് മാസത്തോടുകൂടെ നമുക്ക് പറിച്ച് നട്ട് കഴിഞ്ഞാൽ നവംബറിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ പയർ നന്നായിട്ട് കായ്ച്ചു തുടങ്ങുന്നത്. നവംബർ ഡിസംബർ ജനുവരിയിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഇതിൽ നിന്ന് വിളവ് കിട്ടും. അപ്പോൾ ഒരു 5 ചെടി നമുക്ക് ഗ്രോ ബാഗിൽ നടയണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള പയറും കിട്ടും. പിന്നെ നമുക്ക് തോരനായിട്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ, പച്ച നമുക്ക് എളുപ്പം തോരനൊക്കെ ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. വലിയ പരിചരണങ്ങളും വേണ്ട. നനക്കലും
നനക്കല് നമുക്ക് സ്ഥിരമായിട്ട് മറ്റുള്ള പച്ചക്കറി നനക്കണ പോലെ ഒന്നും ഈ ചെടി നനക്കേണ്ട കാര്യമില്ല. മണ്ണില് ഇപ്പൊ മണ്ണില് വെള്ളം കുറവാണെങ്കിൽ മാത്രം നനച്ചു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടാ. അല്ലാണ്ട് നമ്മ പ്രത്യേകിച്ച് യാതൊരു വിധ പരിചരണങ്ങളും ഒന്നും തന്നെ വേണ്ട. അടിവളം നന്നായിട്ട് കൊടുക്കുക. പിന്നെ നമ്മ പച്ചക്കറിക്കൊക്കെ ഒഴിക്കുമ്പോ വല്ല സ്ലറി രൂപത്തിൽ ഒഴിച്ചു കൊടുക്കാന്നല്ലാണ്ട് എപ്പോഴെപ്പോഴും നമ്മ വളപ്രയോഗം ഒന്നും നടത്തേണ്ട ആവശ്യമില്ല. ഇതിന്റെ ചെറിയ ചെടിയാണ്ട്ടാ ഈ കാണുന്നത് കണ്ട, ഇതാണ് ഇതിന്റെ ഇലകളൊക്കെ. ഇതിപ്പോ പൂവ് ഉണ്ടാകാനായിട്ട് തുടങ്ങണുള്ളു. അപ്പൊ ഇതേപോലെയാണ് ഈ ചെടി ഇരിക്കണത് കണ്ട. ഇതേപോലെ നല്ല വെല്ലുള്ള തണ്ടുകളാണ്, അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയണത്. അപ്പൊ നമുക്ക് പെട്ടെന്നൊന്നും ഇത് ഒടിഞ്ഞു പോവുകയോ അല്ലെങ്കിൽ നമുക്കൊരു സപ്പോർട്ടോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വേറൊരു ഗ്രോ ബാഗിൽ നിൽക്കുന്ന ചെടിയാണ് കണ്ട. ഇതിന്റെ പൂവുകളാണ് ഈ കാണുന്നത്, അതിന്റെ മൊട്ടും പൂവുകൾ ഇങ്ങനെ ഇരിക്കണത്. ഇതേപോലെ തന്നെ ഏറ്റവും കൂമ്പിലാണ് ഇതിന്റെ പൂവ് മൊട്ടക്ക് ഉണ്ടാകുള്ളൂ. അപ്പൊ കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളാണ് കേട്ടാ. കണ്ട മഞ്ഞ പൂക്കളാണ് ഇതിന്റെ പൂക്കള്. അപ്പൊ നമ്മ ഇതിന്റെ ഉണങ്ങി കഴിഞ്ഞാൽ നമ്മ പെട്ടെന്ന് തന്നെ വിളവെടുത്തോണം കേട്ടോ. അല്ലെങ്കിൽ ഇത് പൊട്ടി എല്ലാം നിലത്തേക്ക് വീഴും. പിന്നെ ഇതിന്റെ ഇതേപോലെ വിത്തുകൾ കണ്ട, ഇതിന്റെ ആ ഉണക്കയിലുള്ള വിത്തുകൾ, ഇതാണ് നമ്മ പാകി മുളപ്പിക്കേണ്ട വിത്തുകൾ. ഇതിലെല്ലാ വിത്തും തന്നെ മുളക്കും, കാരണം എല്ലാം നല്ല വിത്തുകളായിരിക്കുള്ളൂ. പിന്നെ എല്ലാം നമുക്ക് മുളച്ച് കിട്ടും. അപ്പൊ ഇതാണ് നമ്മൾ നടാനായിട്ട് ഉപയോഗിക്കണത്. ഇത് നമ്മളിപ്പോ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ തന്നെ നമുക്ക് എടുത്ത് പാകി മുളപ്പിക്കുക. ട്രേകളിലോ അല്ലെങ്കിൽ ഗ്ലാസ്സിലോ ഇല്ലെങ്കിൽ ഇനിയിപ്പോ നമുക്ക് നേരിട്ട് തന്നെ പാകി മുളപ്പിക്കണമെങ്കിൽ പറമ്പിലൊക്കെ നമ്മൾ നടയണമെങ്കിൽ അവിടെ നമുക്ക് നേരിട്ടായാലും പാകി മുളപ്പിക്കാം. ഗ്രോ ബാഗിലും ചട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ നടണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേറെ ട്രേകളിലൊക്കെ പാകി നിർത്തിയായിട്ട് നമുക്ക് പറിച്ച് നടണമായിരിക്കുള്ളൂ ഏറ്റവും നല്ലത്. പിന്നെ നമുക്കിത് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് പ്രത്യേക പരിചയം നമ്മുടെ അടുക്കള തോട്ടത്തിൽ നമ്മൾ എല്ലാ പച്ചക്കറികളും ഇപ്പം എല്ലാവരും നടണ്ട്. അപ്പം വ്യത്യസ്തങ്ങളായി ഇങ്ങനത്തെ നമ്മുടെ പരിപ്പ് ചെടി ഇതെല്ലാം നമുക്ക് നടയണമെങ്കിൽ നമുക്ക് വലിയൊരു പരിചരണത്തിൻ്റെ ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞല്ല. നമുക്ക് ഇതും കൂടെ നമ്മുടെ അടുക്കള തോട്ടത്തിൽ എല്ലാവരും നട്ട് വളർത്തണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.